ഹായ് ഫ്രണ്ട്സ്, നൗറാസ് ഫുഡ് കോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. ഇതൊരു അര കിലോ വെയിറ്റുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കേക്കിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു അരിപ്പയിലേക്ക് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്യാം. ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ കേക്കിന് അത്രയും നല്ല സോഫ്റ്റ്നെസ് ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുത്താലും മതിയാകും. ഇനി നമുക്ക് കേക്കിന് ആവശ്യമുള്ള മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കിലോ മൈദയ്ക്ക് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വൈറ്റും യോക്കും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ബീറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. അതിനുശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് വെയിറ്റ് നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗ് യോക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. ലോ സ്പീഡിലിട്ട് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിയിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മാവ് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ബലം കൊടുക്കാതെ ഒരേ ഡയറക്ഷനിൽ മാത്രം വളരെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അരിച്ചു വെച്ചിരുന്ന മാവെല്ലാം മുട്ടയുടെ മിക്സിയിലിട്ട് ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം, അതായത് ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി കുറച്ച് കുറച്ചായി ചേർത്ത് ഞാൻ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 6 ഇഞ്ചിൻ്റെ മോൾഡാണ് ഗ്രീസ് ചെയ്തെടുത്തത്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ടാപ്പ് ചെയ്ത് നമുക്ക് എയർ ബബിൾസൊക്കെ കളയാം. ഇനി നമുക്ക് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് ഈ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. കുക്കർ അടച്ച് വെക്കുന്നതിന് മുമ്പ് നമുക്കിതിലെ റബ്ബർ ഗ്യാസ്കറ്റും വെയിറ്റുമൊക്കെ എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ റബ്ബർ ഗ്യാസ്കറ്റ് ചൂടുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കൊരു 35-40 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ് വരെയായി. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്ക്യൂവറോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അര ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഏത് എസൻസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം.
ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം ലോ സ്പീഡിലും പിന്നെ നമുക്ക് കുറച്ച് കഴിയും തോറും സ്പീഡ് കൂട്ടി കൂട്ടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു കാൽ കപ്പ് നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം നല്ലതുപോലെ ബീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തെടുക്കാം. ഈ കേക്കിനെ ഒരു മൂന്ന് ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് കേക്ക് ബോർഡിൽ ഒരല്പം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ഒന്ന് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയാണിത്. ഇനി നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് നല്ലതുപോലെ നനച്ചതിന് ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ ഐസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ചെറി ചോപ്പ് ചെയ്തെടുത്തതും കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിന് മുകളിലേക്ക് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ച് നല്ലതുപോലെ നനച്ചെടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് കേക്കിൻ്റെ ലെയർ നനയ്ക്കുന്ന സമയത്ത് ഒട്ടും പിശുക്ക് കാണിക്കരുത്. ഏകദേശം ഒരു കാൽ കപ്പ് ഷുഗർ സിറപ്പെങ്കിലും നമ്മൾ ഒരു ലെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെയറും ഐസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചെറി ചോപ്പ് ചെയ്തതും കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് നല്ലതുപോലെ നനച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ ഐസിങ് ചെയ്യുന്നതാവും നല്ലത്. കാരണം ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് ഒരുപാട് ക്രംസ് പറ്റാനുള്ള സാധ്യതയുണ്ട്. ക്രം കോട്ട് ചെയ്ത് അരമണിക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ വെളിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് കംപ്ലീറ്റ് ചെയ്യാം. കേക്കിൻ്റെ ഐസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ മുകളിലായിട്ട് മിൽട്ടൻ്റെ ഒന്നാം നമ്പർ നോസിൽ വെച്ച് ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലവറിൻ്റെ ഡിസൈന് മുകളിലായിട്ട് ഞാൻ ചെറിയും കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഈ കേക്കിന് ഞാൻ ഡെക്കറേഷൻ കൊടുത്തത്. എല്ലാവർക്കും വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.